പാർശാല സ്റ്റേഷനിൽ സമാന കേസിൽ ഉൾപ്പെട്ട ആളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം. 2017 രജിസ്റ്റർ ചെയ്ത ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. വി വി വിനോദ് ചേർന്നു. വിനോദ്, പ്രതിയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്താണ് ലഭ്യമാകുന്നത്? അപർണ, ഒരു സംശയമാണുള്ളത്. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ചെങ്കൽ സ്വദേശിയാണ് പ്രതിയെന്ന ഒരു സംശയമാണ് ഇപ്പോൾ ഉള്ളത്. അത് ഇയാളാണോ പ്രതിയെന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ആലുവ പോലീസ് നൽകിയ ചില സൂചനകൾ അനുസരിച്ചാണ് ഇങ്ങനെ ഇപ്പോൾ തിരുവനന്തപുരം റൂറൽ പോലീസ് അന്വേഷണം നടത്തുന്നത്. റൂറൽ ബ്രാഞ്ചിന്റെയും പാർശാല പോലീസിന്റെയും നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം നടത്തുന്നുണ്ട്. പ്രതി തിരുവനന്തപുരത്ത് ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല. പക്ഷേ തിരുവനന്തപുരം സ്വദേശിയാണോ പ്രതി എന്ന കാര്യത്തിൽ സംശയമുണ്ട്. 2017 ബുദ്ധിമാന്ദ്യമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അന്ന് അറസ്റ്റിലാവുകയും ആ കേസിൽ റിമാൻഡിൽ പോവുകയും ചെയ്ത ആളാണ്. ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു. ആ കേസിന്റെ വിചാരണാഘട്ടം പൂർത്തിയായി ശിക്ഷ വിധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു സമയത്തേക്കാണ് പോകുന്നത്. പക്ഷേ ഇയാൾ തന്നെയാണോ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നത് വ്യക്തമല്ല. പുതിയ കേസിൽ, ആലുവ കേസിൽ ഈ പ്രതിയാണോ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം പൂർണ്ണമായും സ്ഥിരീകരിക്കാനായിട്ടില്ല. പക്ഷേ റൂറൽ പോലീസ് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ചെങ്കൽ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. പാറശാല പോലീസാണ് ഇയാളെ, ഇയാളുടെ അടുപ്പക്കാരെയും ബന്ധുക്കളെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നത്. ഇയാളുടെ വീടും ചെങ്കലാണ്. ആ ഭാഗം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഈ കൃത്യം നടത്തിയ ശേഷം തിരുവനന്തപുരത്തേക്ക് എത്താനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഒരുപക്ഷേ എറണാകുളം ജില്ലയിൽ തന്നെയാകും പ്രതി ഉള്ളത്. പക്ഷേ തിരുവനന്തപുരം സ്വദേശിയാണെന്നുള്ള ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ചെങ്കൽ സ്വദേശിയായ മുൻ കേസിലെ പ്രതിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ റൂറൽ പോലീസ് നടത്തുന്നത്. അപർണ, റൈറ്റ്. വി വി വിനോദാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് നെയ്യാറ്റിങ്കര സ്വദേശിയാണ് പ്രതി എന്നുള്ള ചില സൂചന